Hi students, welcome physics class. We will study a very important chapter in Electromagnetic Induction. We will study in the next class. This is an advanced version of Electromagnetic Induction. This is a plus 2 topic. Now, we will go to chapter. That is first, this chapter is an introduction. The experiments of Faraday and Henry. Faraday is the scientist. Michael Faraday is the scientist. Henry, Joseph Henry is the scientist. Electromagnetic induction is the phenomenon that explains. What is electromagnetic induction? What is electromagnetic induction? What is the phenomenon? What is the process? Michael Faraday and the scientist, as well as Joseph Henry and the scientist, Tamil Cherna, or experiment in Adathagayundai. I experiment in the Falamaitana, our electromagnetic induction in the Anna and Nolorikarium explains the answer. But first, Namaka experiment in the Anna Noka. Michael Faraday and Joseph Henry could have Cherna Nadathia experiment in the Anna Namakanoka. Addeham, allegedly, even Rendurim. Rand experiment are not the other. Rand experiment iludayana our electromagnetic induction in the parana process in a patti explains the other. Adi erakiana in Namakunoka Adil first parana experiment ana coil magnet experiment. Shraddhishikika E. Michael Faraday, Joseph Henry in Tamil Cherna Nadati experimental onamath experiment ana coil magnet experiment. End the Ananoka. Adi നമ്മള് ഇവിടെ ഒരു കോയിൽ എടുത്തിരിക്കുകയാണ് ആ എടുത്തിരിക്കുന്ന കോയിലിനെ എന്തുമായിട്ട് കണക്ട് ചെയ്തു ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തു ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കറന്റിന്റെ പ്രസൻസും കറന്റിന്റെ ഡയറക്ഷനും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ നമുക്ക് സർക്യൂട്ടിൽ എങ്ങനെ വേണോ കണക്ട് ചെയ്യാം സീരീസ് കോമ്പിനേഷനിലോ പാരലൽ കോമ്പിനേഷനിലോ എങ്ങനെ വേണോ നമുക്ക് ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കോയിൽ എടുത്തു ആ കോയിലിനെ എന്തുമായിട്ട് കണക്ട് ചെയ്തു ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തു എന്നിട്ട് ആ കോയിലിന്റെ അരികിലോട്ട് ഒരു മാഗ്നറ്റിനെ അകലെ നിന്ന് പതുക്കെ എന്ത് ചെയ്യിപ്പിക്കുകയാണ് മൂവ് ചെയ്യിപ്പിക്കുകയാണ് നമുക്കറിയാം ഒരു മാഗ്നറ്റിനു ചുറ്റും എന്തിന്റെ പ്രസൻസ് കാണും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രസൻസ് കാണും അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്കറിയാം ഇവ സഞ്ചരിക്കുന്നത് എവിടെയെന്നാ പുറത്താണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് അകത്താണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു കോയിലിനെ ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അകലെ നിന്ന് ഒരു ബാർ മാഗ്നറ്റിനെ ഈ കോയിലിന്റെ അരികിലോട്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ് അവർ മൂവ് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിന് ചുറ്റും എന്തിന്റെ പ്രസൻസ് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ അകലെ നിന്ന് ഈ മാഗ്നറ്റ് കോയിലിന്റെ അരികിലോട്ട് വരുന്നതനുസരിച്ച് ഈ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ആരുമായിട്ട് ലിങ്ക് ചെയ്യാൻ തുടങ്ങും ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യാൻ തുടങ്ങും എടാ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക ഫ്ലക്സ് വ്യക്തമായിട്ട് കേൾക്കുക മാഗ്നറ്റിക് ഫ്ലക്സ് വെറും ഫ്ലക്സ് അല്ല മാഗ്നറ്റിക് ഫ്ലക്സ് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കേ അകലെ നിന്ന് ഈ മാഗ്നറ്റിനെ കോയിലിൻ്റെ അരികിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്ന സമയം ഈ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം ഈ കോയിലുമായിട്ട് എന്ത് ചെയ്യും ലിങ്ക് ചെയ്യും അല്ലേ ലിങ്ക് ചെയ്യും അങ്ങനെ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയം ഈ കോയിലിൽ എന്ത് ഡെവലപ്പ് ചെയ്യും ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യും അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് അകലെ നിന്ന് മാഗ്നറ്റിനെ കോയിലിൻ്റെ അരികിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നതനുസരിച്ച് ഗാൽവനോമീറ്ററിൻ്റെ എന്ത് കൂടി വരുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു ഡിഫ്ലക്ഷൻ കൂടി വരുന്നതായിട്ട് ശ്രദ്ധിച്ചു ഡിഫ്ലക്ഷൻ കൂടി വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന എന്തിൻ്റെ അളവ് കൂടുതലാണ് കറണ്ടിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ അതനുസരിച്ച് അകലെ നിന്ന് മാഗ്നറ്റിനെ കോയിലിൻ്റെ അരികിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നതനുസരിച്ച് ഈ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം ആരുമായിട്ട് ലിങ്ക് ചെയ്യും ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യും
അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയം ഈ മാഗ്നറ്റിൻ്റെ ലിങ്കിങ് കാരണം മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ലിങ്കിങ് കാരണം ഈ കോയിലിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യും. അതെങ്ങനെയാണ്? അകലെ നിന്ന് അടുത്തോട്ട് വരുന്നതനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്ന എന്തിൻ്റെ അളവ് കൂടും? കറണ്ടിൻ്റെ അളവ് കൂടും എന്നവർ ശ്രദ്ധിച്ചു. ഇനി മാഗ്നറ്റിനെ കോയിലിൻ്റെ അരികിൽ റസ്റ്റിലാണ് കുറച്ചു നേരം അവർ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തത്, വച്ചത്. നമ്മൾ ആദ്യം ചെയ്തത് എന്താ? അകലെ നിന്ന് മാഗ്നറ്റിൻ്റെ കോയിലിൻ്റെ അരികിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസുകൾ ആരുമായിട്ട് ലിങ്ക് ചെയ്തു? കോയിലുമായിട്ട് ലിങ്ക് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കൂടി വന്നു. ഇനി മാഗ്നറ്റിനെ നമ്മൾ കോയിലിൻ്റെ അരികിലോട്ട് വെറുതെ എന്താണ് കൊണ്ട് വയ്ക്കുന്നു എന്ന് കരുതുക. അങ്ങനെ വച്ചാൽ ഒരിക്കലും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതരുത്. മാഗ്നറ്റിനെ കോയിലിൻ്റെ അരികിൽ സ്റ്റേഷനറി ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകളും ഈ കോയിലിൽ എങ്ങനെ തന്നെയായിരിക്കും ലിങ്ക് ആകുക? സ്റ്റേഷനറി ആയിട്ടായിരിക്കും ലിങ്ക് ആയിരിക്കുക. അവിടെ ഫ്ലക്സ് ലൈനിന് എന്തുണ്ടാകുന്നില്ല, ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഇനി മൂന്നാമത് അവർ ചെയ്ത കാര്യം, ഈ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന മാഗ്നറ്റിനെ കോയിലിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി. കോയിലിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസുകൾ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും? കുറയും. അതിനനുസരിച്ച് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ കുറയുകയും നേരത്തെ ഡിഫ്ലക്ട് ചെയ്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്ട് കാണിക്കുകയും ചെയ്യുന്നത് എന്നവർ എന്ത് ചെയ്തു? കൺക്ലൂഡ് ചെയ്തു, മനസ്സിലാക്കി. അപ്പം നോക്ക്, കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റിൽ ആ കോയിലിൻ്റെ അരികിലോട്ട് മാഗ്നറ്റിനെ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസുകൾ മാക്സിമം കോയിലുമായിട്ട് ലിങ്ക് ചെയ്തു. അവിടെ മാക്സിമം കറണ്ട് ഡെവലപ്പ് ചെയ്തു. ഗാൽവനോമീറ്റർ നല്ല രീതിയിൽ ഡിഫ്ലക്ഷൻ കാണിച്ചു. മാഗ്നറ്റിനെ കോയിലിൻ്റെ അരികിൽ സ്റ്റേഷനറി ആയിട്ട് വെച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് എന്താ? യാതൊരു തരത്തിലുള്ള കറണ്ടും അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതിന് കാരണം ഫ്ലക്സ് ലൈൻസുകൾ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നുവെങ്കിലും ആ ലൈൻസുകൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള എന്തും ഉണ്ടാകുന്നില്ല, ഡീവിയേഷനും ഉണ്ടാകുന്നില്ല. മൂന്നാമത് ചെയ്തത് എന്താ? കോയിലിൻ്റെ അരികിൽ നിന്ന് മാഗ്നറ്റിനെ അകറ്റി കൊണ്ടുപോകുന്നതനുസരിച്ച് ഫ്ലക്സ് ലൈൻസുകൾ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞതിൻ്റെ ഫലമായി ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ആദ്യം കണ്ട ഡിഫ്ലക്ഷനെ കാട്ടിയും എന്തായി? കുറഞ്ഞാണ് കണ്ടത്. കാരണം ഫ്ലക്സ് ലൈൻസുകൾ ലിങ്ക് ചെയ്യുന്നത് ഇവിടെ കുറവാണ് മാഗ്നറ്റ് അകന്നകന്ന് പോകുന്നതനുസരിച്ച്. മാത്രവുമല്ല, നേരത്തെ എങ്ങോട്ടാണോ ഡിഫ്ലക്ട് ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിനെ അകറ്റി കൊണ്ടുപോകുമ്പോൾ എന്ത് ഡിഫ്ലക്ട് ചെയ്തത്? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റിൽ അവർ കണ്ട കാര്യം. ഇനി തീർന്നില്ല, അവർ മറ്റൊരു എക്സ്പെരിമെൻറ്റും കൂടെ നടത്തുകയുണ്ടായി. ആ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. കോയിൽ കോയിൽ എക്സ്പെരിമെൻറ്റ് എന്താണ് ഈ കോയിൽ കോയിൽ എക്സ്പെരിമെൻറ്റ്? ഇവിടെ നോക്കിക്കേ, രണ്ട് കോയിലുണ്ട് അല്ലേ പടത്തിൽ. രണ്ട് കോയിലുണ്ട്, C1 എന്ന് പറയുന്ന കോയിലുമുണ്ട്, C2 എന്ന് പറയുന്ന കോയിലുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും C1 എന്ന് പറയുന്ന കോയിലിനെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗാൽവനോമീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് C2 എന്ന് പറയുന്ന കോയിലിനെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബാറ്ററിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം C2 എന്ന് പറയുന്ന കോയിലിനെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്താൽ ആ കോയിലിലൂടെ എന്ത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും? കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്, കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഈ കോയിലിൽ എന്ത് ക്യാരി ചെയ്യുന്നുണ്ട്? ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കോയിൽ എന്തായിട്ട് ബിഹേവ് ചെയ്യും? മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഈ കോയിൽ മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ കോയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നേരത്തെ ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്തതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ അതെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഫാരഡേയും ഹെൻറിയും ചെയ്ത പരിപാടി എന്തെന്ന് ചോദിച്ചാൽ, ഈ C2 എന്ന് പറയുന്ന കോയിലിനെ അകലെ നിന്ന് C1 അരികിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ C2 അകലെ നിന്ന് C1 അരികിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ C2 എന്ന് പറയുന്ന കോയിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആരുമായിട്ട് ലിങ്ക് ചെയ്യാൻ തുടങ്ങും? C1 ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഫലമായി ഗാൽവനോമീറ്റർ എന്ത് കാണിക്കും? ഡിഫ്ലക്ഷൻ കാണിക്കും. ലാർജ് രീതിയിലായിരിക്കും ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ലാർജ് രീതിയിൽ ഡിഫ്ലക്ഷൻ കാണിക്കാൻ കാരണം? അകലെ നിന്ന് ഈ C1 അരികിലോട്ട് C2 വരുന്നതനുസരിച്ച്
സി ടു ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സുകൾ മാക്സിമം ആരുമായിട്ട് ലിങ്ക് ചെയ്യും? സി വണ്ണുമായിട്ട് ലിങ്ക് ചെയ്യും. മാക്സിമം സി വണ്ണുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും? കൂടുതലായിരിക്കും കാണിക്കുന്നത്. രണ്ടാമത് അവർ ചെയ്തത് സി ടുവിനെ സി വണ്ണിൻ്റെ അരികിൽ സ്റ്റേഷനറി ആക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനക്കാതെ സ്റ്റേഷനറി ആക്കി നിർത്തിയിരിക്കുകയാണ്. സ്റ്റേഷനറി ആക്കി നിർത്തിയിരുന്നപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലിങ്ക് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ സി വണ്ണുമായിട്ട് ലിങ്ക് ചെയ്യുമെങ്കിലും ആ സി വണ്ണിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് യാതൊരു തരത്തിലുള്ള എന്തും ഉണ്ടാകുന്നില്ല, സ്റ്റേഷനറി കണ്ടീഷനിൽ ഡീവിയേഷൻ ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഫലമായി ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ സീറോ ആയിരിക്കും കാണിക്കുന്നത്. ഇനി സി ടുവിനെ സി വണ്ണിൽ നിന്ന് അകറ്റി അകറ്റി കൊണ്ടുപോവുകയാണെന്ന് കരുതുക. സി വണ്ണിൽ നിന്ന് അകറ്റി അകറ്റി കൊണ്ടുപോകുമ്പോൾ സി ടു ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ലിങ്ക് ചെയ്യുന്നത് കുറയും. ആരുമായിട്ട്? സി വണ്ണുമായിട്ട്. അടുത്തോട്ട് വന്നപ്പോൾ മാക്സിമം എന്ത് ചെയ്തു തുടങ്ങി? ലിങ്ക് ചെയ്തു. അകറ്റിയപ്പോൾ ആ ലിങ്ക് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിൻ്റെ ഫലമായി ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ചെറിയ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? കാണിക്കുക. മാത്രവുമല്ല നേരത്തെ എങ്ങോട്ടാണോ ഡിഫ്ലക്ട് ചെയ്തത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇത്തവണ എന്ത് ചെയ്യുക? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് അവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ, ഒന്നുകിൽ മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ ലിങ്ക് ചെയ്യുന്നതിൻ്റെ ഫലമായി ആ കോയിലിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു കറണ്ടും ഒരു EMF ഡെവലപ്പ് ചെയ്യും എന്ന് അവർ പറഞ്ഞു. അവർക്കൊരു കൺക്ലൂഷൻ, അവർ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കറണ്ടും EMF ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എന്തിനെ അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കുന്ന എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കണ്ടക്ടറിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മാഗ്നറ്റിനെ അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ സീറോയിലിരുന്ന ഗാൽവനോമീറ്റർ സൂചി ഒരു ഡയറക്ഷനിലോട്ട് ഡിഫ്ലക്ട് ചെയ്തു. ഇനി കണ്ടക്ടറിൻ്റെ അടുത്ത് നിന്ന് മാഗ്നറ്റിനെ നമ്മൾ പുറകിലോട്ട് മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ നേരത്തെ ഡിഫ്ലക്ട് ചെയ്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ട് ചെയ്തത്. അപ്പോൾ കണ്ടക്ടറിൻ്റെ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെയും ഇൻഡ്യൂസ്ഡ് EMF ഡയറക്ഷനും എന്ത് ചെയ്യും? മാറും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ പ്രോസസ്സിനെ അവർ വിളിച്ച പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ എന്ത് കാരണം? മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതൊരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ കോയിലിൽ എന്തുണ്ടാകും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന കറണ്ടാണ് ഇൻഡ്യൂസ്ഡ് EMF. അതുപോലെ തന്നെ ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാകുന്നത്? മാഗ്നറ്റിൻ്റെയോ കണ്ടക്ടറിൻ്റെയോ റിലേറ്റീവ് മോഷൻ കാരണം ആ കണ്ടക്ടറിൽ എന്ത് ലിങ്ക് ചെയ്യും? മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലിങ്ക് ചെയ്യും. അങ്ങനെ ആ കണ്ടക്ടറിൽ എന്തുണ്ടാകും? ഒരു കറണ്ടും EMF ഉണ്ടാകും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഡെവലപ്പ് ചെയ്യുന്ന EMF വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മുടെ മൈക്കിൾ ഫാരഡേയും ജോസഫ് ഹെൻറിയും എന്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനോനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.